എട്ടാം ക്ലാസ് ഐ സി ടി പാഠപുസ്തകത്തിലെ കമ്പ്യൂട്ടറിലെ പരീക്ഷണശാലകൾ ലബോറട്ടറീസ് ഇൻ യുവർ കമ്പ്യൂട്ടർ എന്ന ഏഴാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും റെഡിയല്ലേ ആവശ്യമായ നോട്ട്സ് എഴുതിയെടുക്കാൻ മറക്കരുത് കേട്ടോ നമുക്ക് തുടങ്ങാം പരീക്ഷണശാലകളിലെ പരീക്ഷണ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ശാസ്ത്രത്തിൻ്റെ വളർച്ചയും വികാസവും എന്ന് നമുക്കറിയാം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എല്ലാ പരീക്ഷണങ്ങളും നമുക്ക് യഥാർത്ഥ സാഹചര്യത്തിൽ ചെയ്യാൻ കഴിയുമോ ഇല്ല അപകട സാധ്യതയുള്ള പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ ഏറെ ശ്രദ്ധ വേണം അല്ലേ അത്തരം സന്ദർഭങ്ങളിൽ ചെറിയ പരീക്ഷണങ്ങൾ മുതൽ അതിസങ്കീർണമായ പരീക്ഷണങ്ങൾ വരെ നടത്താൻ നമ്മെ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വെർച്വൽ ലാബ് അഥവാ സിമുലേഷൻ സോഫ്റ്റ്വെയർ ഇവയിൽ ചിലത് നമുക്ക് ഈ അധ്യായത്തിൽ പരിചയപ്പെടാം നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ വ്യത്യസ്ത രൂപവും ഭാവവും ഉള്ളവയാണെന്ന് നിങ്ങൾക്കറിയാം ഇവയെല്ലാം ചെറു കണികകൾ അതായത് പാർട്ടിക്കിൾസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയാണെന്നും അവയിലെ കണികാക്രമീകരണങ്ങളെക്കുറിച്ചും നിങ്ങൾ ശാസ്ത്ര ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഈ കണികകളെ ആധുനിക സൂക്ഷ്മദർശിനികൾ ഉപയോഗിച്ചു പോലും കാണാൻ പ്രയാസമാണെന്ന് നിങ്ങൾക്കറിയാം സാങ്കേതികവിദ്യകൾ ഏറെ വികസിച്ച ഈ അവസരത്തിൽ പദാർത്ഥങ്ങളിലെ കണികാ സ്വഭാവം പഠിക്കാൻ സഹായകമായ സിമുലേഷൻ സോഫ്റ്റ്വെയറുകൾ ലഭ്യമാണ് ഉബുണ്ടുവിൽ ലഭ്യമായിട്ടുള്ള അത്തരം ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് ഫെറ്റ് ഫെറ്റ് നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ട് ഓർക്കുന്നുണ്ടോ അതെ രാജാവിൻ്റെയും കർഷകൻ്റെയും കഥയുമായി തുടങ്ങിയ ഒമ്പതാം അധ്യായം അവിടെ നിങ്ങൾ ഫെറ്റിലെ ഏരിയ ബിൽഡർ എന്ന സങ്കേതം പരിചയപ്പെട്ടിരുന്നു ഫെറ്റിനെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്കിവിടെ പരിചയപ്പെടാം ഗണിതവും ശാസ്ത്രവും പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഉള്ള ഇൻ്ററാക്റ്റീവ് സിമുലേഷനുകളുടെ ശേഖരമാണ് ഫെറ്റ് കൊളറോഡോ സർവകലാശാലയിലെ ഓപ്പൺ എഡ്യൂക്കേഷൻ റിസോഴ്സ് പ്രോജക്റ്റ് ആണ് ഇതിന് പിന്നിൽ നോബൽ സമ്മാന ജേതാവായ കാൾ വീമാൻ ആണ് രണ്ടായിരത്തി രണ്ടിൽ ഈ പ്രോജക്റ്റ് ആരംഭിച്ചത് ഫിസിക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജി എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഫെറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഫെറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് പി എച്ച് ഇ ടി ഫിസിക്സ് എഡ്യൂക്കേഷൻ ടെക്നോളജി ഇന്ന് എല്ലാ ശാസ്ത്രശാഖകളുടെയും പഠനത്തിന് ഇത് സഹായകമാണ് ഫെറ്റ് സിമുലേഷനുകൾ ഓൺലൈനിലും ലഭ്യമാണ് ഫെറ്റ് ഡോട്ട് കൊളറോഡോ ഡോട്ട് ഇ ഡി യു എന്നതാണ് വെബ് വിലാസം നാലാം അധ്യായത്തിൽ നെറ്റിൽ നിന്നും വിവരങ്ങൾ കണ്ടെത്തുന്ന വിധം നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ സൈറ്റും നിങ്ങൾ സന്ദർശിക്കാൻ മറക്കരുത് കേട്ടോ ഫെറ്റ് ഉപയോഗിച്ച് ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം അതായത് ഒരു പദാർത്ഥത്തിലെ താപനില മാറുന്നതിനനുസരിച്ച് അതിലെ കണികകളുടെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം ഫെറ്റ് ഉപയോഗിച്ച് നമുക്ക് നിരീക്ഷിക്കാം ആപ്ലിക്കേഷൻ സ്കൂൾ റിസോഴ്സസ് ഫെറ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ക്രമത്തിൽ സോഫ്റ്റ്വെയർ തുറന്ന് സ്റ്റേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഫെറ്റ് ജാലകത്തിലെ ടൂളുകളൊന്ന് ശ്രദ്ധിക്കൂ പ്രധാനമായും നാല് വ്യത്യസ്ത ടൂളുകൾ നമുക്ക് ഉപയോഗിക്കാം സ്ക്രീനിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ ഒന്നാമത്തെ ടൂൾ താപനില മാറ്റാൻ ടു ചേഞ്ച് ടെമ്പറേച്ചർ ക്ലിക്കിങ് ഓൺ ദി പോയിന്റർ ആൻഡ് റാഗിങ് മൗസ് വീ ൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ടെമ്പറേച്ചർ അതായത് തന്നിട്ടുള്ള പോയിന്റർ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് താപനില കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി രണ്ടാമത്തെ ടൂൾ പദാർത്ഥങ്ങളുടെ അവസ്ഥ മാറ്റാനാണ് ടു ചേഞ്ച് സ്റ്റേറ്റ്സ് ഓഫ് സബ്സ്റ്റൻസ് നിങ്ങൾ ശാസ്ത്ര ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ പ്രധാനമായും മൂന്നവസ്ഥയിൽ നമുക്ക് ലഭ്യമാണ് അല്ലേ ഖരം ദ്രാവകം വാതകം സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അന്നേരം ഈ മൂന്ന് അവസ്ഥകൾ ചേഞ്ച് ചെയ്യാനായി നമുക്ക് രണ്ടാമത്തെ സെറ്റ് ടൂൾ ഉപയോഗിക്കാം വ്യത്യസ്ത പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കാനാണ് മൂന്നാമത്തെ ടൂൾ ടു സെലക്ട് ഡിഫറൻറ്റ് സബ്സ്റ്റൻസ് അതായത് ഫെറ്റ് ജാലകത്തിൽ നമുക്ക് കുറച്ച് സബ്സ്റ്റൻസുകൾ തന്നിട്ടുണ്ട് അവ നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള ടൂളാണ് മൂന്നാമത്തേത് അടുത്തതായിട്ട് താപനിലയുടെ യൂണിറ്റ് മാറ്റാനുള്ള ഒരു ടൂളാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് താപനിലയ്ക്ക് വ്യത്യസ്ത യൂണിറ്റുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതായത് ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ ഫാരൻ ഹീറ്റ് തുടങ്ങി താപനിലയുടെ വിവിധ യൂണിറ്റുകൾ അന്നേരം ആ യൂണിറ്റുകൾ മാറ്റാനുള്ള ഒരു ടൂളാണ് നാലാമത്തത് ടു ചേഞ്ച് യൂണിറ്റ് ഓഫ് ടെമ്പറേച്ചർ ഇവിടെ നമുക്ക് ഡിഗ്രി സെൽഷ്യസ് കെൽവിൻ എന്നീ രണ്ട് നിലകളിലേക്ക് താപനിലയെ മാറ്റി ക്രമീകരിക്കാം ഇനി നമുക്ക് ആ സോഫ്റ്റ്വെയർ ഒന്ന് പ്രവർത്തിപ്പിച്ച് നോക്കാം ആപ്ലിക്കേഷൻ സ്കൂൾ റിസോഴ്സസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന തരത്തിൽ ക്ലിക്ക് ചെയ്യുക സോഫ്റ്റ്വെയർ ജാലകം തുറന്നു വരും അതിൽ സ്റ്റേറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ടൂളുകൾ ഒന്ന് നോക്കാം ഒന്നാമത്തെ ടൂൾ താപനില ചേഞ്ച് ചെയ്യാനായി ടു ചേഞ്ച് ദി ആ ടെമ്പറേച്ചർ അതായത് ആ പോയിൻ്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് മൗസ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ താപനില കൂട്ടുകയോ അതേപോലെ തന്നെ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാം താപനില വ്യത്യാസപ്പെടുന്ന നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിച്ച് നോക്കൂ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ക്രമീകരിച്ച താപനില അറിയാനായിട്ടുള്ള ടൂളാണ് അടുത്തത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു താപനിലയുടെ യൂണിറ്റ് നമ്മൾക്ക് ക്രമീകരിക്കാം എന്ന് അവിടെ നമുക്ക് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന താപനിലയും കാണാം ഇപ്പോൾ നമ്മൾ ഇരുപത്തിനാല് കെൽവിനായിട്ടാണ് താപനില സെറ്റ് ചെയ്തിരിക്കുന്നത് അതുതന്നെ ഡിഗ്രി സെൽഷ്യസിലും നമുക്ക് കാണാം ഏത് യൂണിറ്റ് വേണമെങ്കിലും നമുക്കവിടെ ക്രമീകരിക്കാം നമ്മൾ ഏതിലാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് താപനില നമുക്ക് ക്രമീകരിക്കാം അടുത്ത അടുത്തതായി പദാർത്ഥങ്ങളുടെ സ്വഭാവം മാറ്റുന്നതിനുള്ള ടൂളാണ് അതായത് സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്നിങ്ങനെ മൂന്നവസ്ഥകളിൽ പദാർത്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് സോളിഡ് സ്റ്റേറ്റ് കിട്ടണമെങ്കിൽ ആ ടാബിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾ ശ്രദ്ധിക്കൂ നിയോണിൻ്റെ സോളിഡ് സ്റ്റേറ്റിലുള്ള രൂപമാണ് അവിടെ കാണുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ കാണുന്നത് ഗ്യാസ് ഗേഷ്യസ് ഫോമിലുള്ള അതായത് വാതക രൂപത്തിലുള്ള കണികകളുടെ പ്രത്യേകതയാണ് ഇനി നമ്മൾ പറഞ്ഞ നാലാമത്തെ ടൂൾ പദാർത്ഥങ്ങൾ വ്യത്യസ്ത പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കാനായി അതിൽ നിയോൺ ആണ് ഡീഫാൾട്ടായിട്ട് അവിടെയുള്ളത് വേണമെങ്കിൽ നമുക്ക് മറ്റു പദാർത്ഥം തന്നിട്ടുള്ള മറ്റു പദാർത്ഥങ്ങളെയും ക്രമീകരിക്കാവുന്നതാണ് നമ്മൾക്കേറെ പരിചയമുള്ള വാട്ടർ തന്മാത്രം നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ വാ ജലത്തിൻ്റെ വാതക രൂപമാണ് നമ്മൾ കാണുന്നത് താപനില കൂട്ടി നോക്കൂ അതിലെ കണികകൾക്കുള്ള വ്യത്യാസം നിങ്ങൾ കാണുന്നില്ലേ ഇനി നമ്മൾ നേരത്തെ പറയാതെ വിട്ട രണ്ട് ടൂളുകൾ കൂടെ ഉണ്ട് അത്ര പ്രാധാന്യമുള്ള ടൂളുകളല്ല എങ്കിലും ഉപയോഗിക്കാം നമുക്ക് കണികകളുടെ ചലനം ഒഴിവാക്കാനായിട്ടുള്ള പ്ലേ പോസ് ബട്ടനും അതേപോലെ തന്നെ ഫോർവേഡ് ഫാസ്റ്റ് ഫോർവേഡിൻ്റെ ഒരു ബട്ടനും ക്രമീകരിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മുടെ ജാലകത്തിനെ ഡിഫോൾട്ട് സെറ്റിങ്സിലേക്ക് മാറ്റാനുള്ള റീസെറ്റ് ടൂളും അവിടെ ലഭ്യമാണ് ഈ പ്രവർത്തനത്തിൽ നിന്നും ഖരം സോളിഡ് ദ്രാവകം ലിക്വിഡ് വാതകം ഗ്യാസ് എന്നിവയിൽ ഏതവസ്ഥയിലാണ് കണികകൾ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നത് അതേപോലെ തന്നെ പദാർത്ഥത്തിൻ്റെ താപനില കൂടുന്നതിനനുസരിച്ച് കണികകളുടെ സ്വഭാവത്തിൽ വരുന്ന വ്യത്യാസം ഇവയൊക്കെ വ്യക്തമായില്ലേ നമ്മുടെ നിരീക്ഷണങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കാൻ നിങ്ങൾ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ അടിസ്ഥാന ശാസ്ത്രം ബേസിക് സയൻസ് പാഠപുസ്തകത്തിലെ നാലാം അധ്യായം കൂടി നോക്കണം അതിനെ ബേസ് ചെയ്താണ് നമ്മളിപ്പോൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തത് ഈ പാഠഭാഗത്ത് നിന്ന് ഇനി രണ്ട് അസൈൻമെൻറ്റുകൾ കൂടെ നമുക്ക് ചെയ്യാനുണ്ട് അസൈൻമെൻറ്റുകൾ ഞാൻ പുറകെ പറയുന്നുണ്ട് അവ ചെയ്ത് നിങ്ങളുടെ അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപകയെ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ മറക്കരുത് ഒന്നാമത്തെ അസൈൻമെൻറ്റ് താപം ആകിരണം ചെയ്യുമ്പോൾ കണികകളുടെ സവിശേഷതകൾക്ക് എന്തു മാറ്റമുണ്ടാകുന്നു അതായത് കണികകളുടെ ഊർജം കണികകൾ തമ്മിലുള്ള അകലം കണികകൾ തമ്മിലുള്ള ആകർഷണം അവയുടെ ചലനം ഇവയൊക്കെ അതിൽ താപം ആകിരണം ചെയ്യുമ്പോൾ വരുന്ന വ്യത്യാസം എന്ത് എന്ന് നിങ്ങൾ ഫെറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണ്ടെത്തി പട്ടികപ്പെടുത്തുക അതായത് ഹൗ ഡസ് ദി നേച്ചർ ഓഫ് ആറ്റംസ് ചേഞ്ചസ് വെൻ ദേ അബ്സോർവ് ഹീറ്റ് എനർജി എനർജി ഓഫ് പാർട്ടിക്കിൾസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് വെരിഫൈ ദിസ് ഫ്രോം ദി ഫെറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് ഷുഡ് റൈറ്റ് ഇൻ ദി ടേബിൾ അടുത്ത അസൈൻമെൻറ്റ് അതായത് പദാർത്ഥത്തിലെ വിവിധ അവസ്ഥകൾ മാറുമ്പോൾ അതിലെ കണികകൾക്ക് വരുന്ന വ്യത്യാസമാണ് നമ്മൾക്കിവിടെ കണ്ടെത്തേണ്ടുന്നത് അതായത് ഖരം ദ്രാവകമാകുമ്പോൾ അതേപോലെ തന്നെ ദ്രാവകം വാതകമാകുമ്പോൾ അതുപോലെ വാതകം ദ്രാവകമാകുമ്പോൾ അതേപോലെ ഖരം വാതകമാകുമ്പോൾ കണികകളുടെ ചലനത്തിൽ ചലനത്തിലെന്ത് മാറ്റം സംഭവിക്കുന്നു കണികകൾ തമ്മിലുള്ള ആകർഷണത്തിൽ എന്താണ് മാറ്റം സംഭവിക്കുന്നത് അതേപോലെ കണികകളിലെ ഊർജ്ജം ഈ കാര്യങ്ങൾ നിങ്ങൾ ഫെറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കുക കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫെറ്റ് വെൻ സോളിഡ് ചേഞ്ചസ് ടു ലിക്വിഡ് ഓർ വെൻ ലിക്വിഡ് ചേഞ്ചസ് ടു ഗ്യാസ് യു ഹാവ് ടു ഫൈൻഡ് മൂവ്മെൻറ് ഓഫ് ദി പാർട്ടിക്കിൾസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി പാർട്ടിക്കൾസ് ദി അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പാർട്ടിക്കിൾസ് ആൻഡ് എനർജി ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് യു ഷുഡ് റൈറ്റ് ഇൻ ദി ടേബിൾ ഇനി നമുക്ക് കുറച്ചധിക പ്രവർത്തനങ്ങൾ കൂടി അതിൽ നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ചെയ്യാം ഒന്നാമത്തെ പ്രവർത്തനം ഫെറ്റിൻ്റെ സഹായത്തോടെ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിലുള്ള ജല തന്മാത്രകളുടെ അവസ്ഥ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് സേവ് ചെയ്യുക ഡിസ്പ്ലേ ദ സ്റ്റേറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഓഫ് വാട്ടർ മോളിക്യൂൾ അറ്റ് വൺ ട്വൻ്റി ഡിഗ്രി സെൽഷ്യസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഫെറ്റ് സോഫ്റ്റ്വെയർ ആൻഡ് സേവ് എ സ്ക്രീൻഷോട്ട് അതായത് നമ്മൾ നേരത്തെ അവിടെ താപനിലയുടെ യൂണിറ്റ് മാറ്റാനുള്ള ടൂൾ കണ്ടു അല്ലേ ഡിഗ്രി സെൽഷ്യസിലേക്കോ കെൽവിനിലേക്കോ നമുക്ക് താപനിലയുടെ യൂണിറ്റ് മാറ്റി ക്രമീകരിക്കാം അന്നേരം ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ളത് ആ നമ്മുടെ സബ്സ്റ്റൻസ് തിരഞ്ഞെടുക്കാനുള്ള ഭാഗത്തു നിന്നും ജലതന്മാത്ര തിരഞ്ഞെടുക്കുക അതേപോലെ തന്നെ യൂണിറ്റ് നൂറ്റി ഇരുപത് ഡിഗ്രി ടെമ്പറേച്ചർ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ക്രമീകരിക്കുക അതിനുശേഷം ഒരു സ്ക്രീൻഷോട്ട് തയ്യാറാക്കുക ഇവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ സ്ക്രീൻഷോട്ട് ചെയ്യുന്ന വിധം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ആക്സസറീസ് സ്ക്രീൻഷോട്ട് ടേക്ക് എ സ്ക്രീൻഷോട്ട് എന്ന ക്രമത്തിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അതല്ല എങ്കിൽ നമ്മളുടെ കീബോർഡിലെ പ്രിൻറ്റ് സ്ക്രീൻ എന്നുള്ള ആ ബട്ടൺ പ്രസ് ചെയ്താലും മതിയാകും അടുത്ത ചോദ്യം ഫെറ്റിൻ്റെ സഹായത്തോടെ ഖരാവസ്ഥയിലുള്ള ഓക്സിജൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുക ഡിസ്പ്ലേ ദ സോളിഡ് സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫെറ്റ് ആൻഡ് സേവ് എ സ്ക്രീൻഷോട്ട് പല അവസ്ഥയിലേക്ക് പദാർത്ഥങ്ങളെ ക്രമീകരിക്കാനുള്ള ടൂൾ ഉണ്ട് അന്നേരം ഇവിടെ ഓക്സിജൻ്റെ ഖരാവസ്ഥ ക്രമീകരിക്കുക അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക മൂന്നാമത്തെ ചോദ്യം മുന്നൂറ്റി അൻപത് കെൽവിനിലുള്ള ജലത്തിൻ്റെയും ആർഗൺ വാതകത്തിൻ്റെയും അവസ്ഥ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുക അവ താരതമ്യം ചെയ്യുക ഡിസ്പ്ലേ ദ സ്റ്റേറ്റ്സ് ഓഫ് വാട്ടർ ആൻഡ് ആർഗൺ അറ്റ് ത്രീ ഫിഫ്റ്റി കെൽവിൻ ആൻഡ് സേവ് എ സ്ക്രീൻഷോട്ട് ഓഫ് ഇറ്റ് കമ്പയർ ദീസ് സ്റ്റേറ്റ്സ് അതായത് മുന്നൂറ്റി അൻപത് കെൽവിനിൽ ഉള്ള ജലത്തിൻ്റെയും ആർഗൺ വാതകത്തിൻ്റെയും ജലതന്മാത്രയുടെയും അതേപോലെ ആർഗൺ വാതക രൂപത്തിൽ ഗേഷ്യ സ്റ്റേറ്റിൽ ഉള്ള അവസ്ഥ പ്രദർശിപ്പിച്ച് അവയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ അതിൻ്റെ ഒരു താരതമ്യക്കുറിപ്പ് എഴുതാനും മറക്കരുത് അടുത്തത് ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലുള്ള കണികകളുടെ ചലനം ഫെറ്റിൽ നിരീക്ഷിച്ച് കുറിപ്പ് തയ്യാറാക്കുക ഒബ്സേർവ് ദി മൂവ്മെൻറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ് ഇൻ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗേഷ്യസ്റ്റേറ്റ്സ് ഇൻ ഫെറ്റ് ആൻഡ് പ്രിപ്പയർ എ നോട്ട് നമുക്കവിടെ പദാർത്ഥത്തിൻ്റെ മൂന്നവസ്ഥകളും ക്രമീകരിക്കാം ആ മൂന്നവസ്ഥകളിലും ക്രമീകരിച്ചുകൊണ്ട് അവയിലെ കണികകളുടെ ചലന വ്യത്യാസം മൂവ്മെൻറ്റ് ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം ഡിജിറ്റൽ ആവർത്തന പട്ടിക ഡിജിറ്റൽ പീരിയോഡിക് ടേബിൾ പദാർത്ഥത്തിൻ്റെ വ്യത്യസ്ത അവസ്ഥകളിൽ കണികാസ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ നമ്മളിപ്പോൾ ഫെറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിരീക്ഷിച്ചു അല്ലേ പദാർത്ഥങ്ങളെല്ലാം വ്യത്യസ്തതരം മൂലകങ്ങൾ കൊണ്ട് നിർമ്മിച്ചവയാണ് മൂലകങ്ങളെ അവയുടെ സ്വഭാവവിശേഷങ്ങൾക്കനുസരിച്ച് പല രീതിയിൽ തരംതിരിച്ചിട്ടുണ്ട് ഇങ്ങനെ തരംതിരിച്ചിട്ടുള്ള മൂലകങ്ങളെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിനായി അവയെ പഠന സൗകര്യത്തിനായി നമ്മൾ തരംതിരിച്ച് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള പട്ടികയാണ് ആവർത്തന പട്ടിക അല്ലെങ്കിൽ പീരിയോഡിക് ടേബിൾ ഈ ഒരു ആവർത്തന പട്ടികയിൽ നിന്നും നമുക്ക് മൂലകങ്ങളെപ്പറ്റി എന്തൊക്കെ മനസ്സിലാക്കാം അതെ അറ്റോമിക് നമ്പർ പ്രതീകം സിംബൽ പേര് സയൻറ്റിഫിക് നെയിം ഇങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ ഒരു ആവർത്തന പട്ടികയിൽ നിന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാം ഇനി മൂലകങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലോ പുസ്തകങ്ങളിൽ നിന്നോ ഇൻ്റർനെറ്റിൽ നിന്നോ നിങ്ങൾ വിവരം ശേഖരിക്കണം അല്ലേ നമ്മൾ നാലാം അധ്യായത്തിൽ ഇൻ്റർനെറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്ന വിധം പഠിച്ചിട്ടുണ്ട് ആവശ്യമുള്ള വിവരങ്ങളെല്ലാം പല സൈറ്റുകളിലായിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത് അല്ലേ അന്നേരം പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന ഇത്തരം വിവരങ്ങളെ നമുക്ക് ഒരുമിച്ച് കിട്ടണം ഇത്തരത്തിൽ പല സൈറ്റുകളിലും പുസ്തകങ്ങളിലും ഒക്കെയുള്ള വിവരങ്ങൾ ഒരുമിച്ച് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള പല ഇൻ്ററാക്റ്റീവ് സോഫ്റ്റ്വെയറുകളും ഉബുണ്ടുവിൽ ഉണ്ട് ഉബുണ്ടുവിലുള്ള കാൽസ്യം എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ കാൽസ്യം തുറന്നു വരുന്ന ജാലകമൊന്ന് ശ്രദ്ധിക്കൂ അതിൽ മൗസ് പോയിന്റർ നിൽക്കുന്ന ഭാഗത്ത് ആരോയിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള പീരിയോഡിക് ടേബിൾ നമുക്കവിടെ ക്രമീകരിക്കാവുന്നതാണ് ഇതിൽ ക്ലാസിക് പീരിയോഡിക് ടേബിളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നിങ്ങളുടെ പാഠഭാഗത്തിൽ ഉള്ളതും വിൻഡോയിലൂടെ നമ്മൾ മൗസ് ചലിപ്പിച്ചു കഴിഞ്ഞാൽ ആ മൂലകത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ഇടതുവശത്ത് ലഭ്യമാകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ മൂലകത്തിൻ്റെ സയൻറ്റിഫിക് നെയിം അതിൻ്റെ സിംബൽ അതേപോലെ അറ്റോമിക് മാസ് ഇവ നമുക്ക് കാണാവുന്നതാണ് ഇനി ഒരു മൂലകത്തിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ അവിടെ ഓപ്പണായി വരുന്നുണ്ട് എന്തൊക്കെയാണ് അതിൽ കാണാൻ കഴിയുന്നത് പ്രതീകം സയൻറ്റിഫിക് നെയിം ഏത് ബ്ലോക്ക് ഓഫ് എലമെൻ്റ് ആണ് എന്നീ കാര്യങ്ങൾ അവിടെ കാണാം അതേപോലെ അതിൻ്റെ ഇടതുവശത്തുള്ള ടാബിൽ നിന്നും കുറേ വിവരങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെയുള്ള വിവരങ്ങൾ കൂടുതൽ അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടും നമുക്ക് ഡേറ്റ ഓവർവ്യൂ എന്ന ടാബ് പരിചയപ്പെടാം മെൽറ്റിംഗ് പോയിന്റ് ബോയിലിംഗ് പോയിൻറ്റ് അറ്റോമിക് മാസ് തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ഈ ഒരു ടാബിൽ നിന്ന് നമുക്ക് കിട്ടും അതുപോലെ തന്നെ നെറ്റ് കണക്ഷൻ ഉണ്ട് എങ്കിൽ നമ്മൾ നമ്മളുടെ ആ അറ്റോമിക് മാസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിക്കിപീഡിയയിലുള്ള അറ്റോമിക് മാസ് എന്ന പേജിലേക്ക് നമുക്ക് പോകാൻ കഴിയും ആവശ്യമുള്ള വിവരങ്ങൾ കൂടുതൽ വിവരങ്ങൾ ഈ പേജിൽ നിന്നും നിങ്ങൾക്ക് ശേഖരിക്കാവുന്നതാണ് നമുക്ക് അലൂമിനിയം മൂലകത്തെ പറ്റിയുള്ള കുറച്ച് വിവരങ്ങൾ ഈ സോഫ്റ്റ്വെയറിൽ നിന്നും പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ മൂലകത്തിൻ്റെ പേര് അതിൻ്റെ പ്രതീകം ദ്രവണാംഗം മെൽറ്റിംഗ് പോയിൻ്റ് തിളനില ബോയിലിംഗ് പോയിന്റ് അറ്റോമിക് മാസ് എന്നീ കാര്യങ്ങൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ എന്താണ് പ്രതീകം അലൂമിനിയത്തിൻ്റെ പ്രതീകം എ എൽ അതേപോലെ അതിൻ്റെ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കെ നമ്മൾ നേരത്തെ പഠിച്ചു കെൽവിൻ ഡിഗ്രി സെൽഷ്യസ് എന്ന ഇതിൽ നമുക്കതിൻ്റെ താപനിലയെ സൂചിപ്പിക്കാവുന്നല്ലേ അതേപോലെ തിളനില ബോയിലിംഗ് പോയിൻ്റ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് കെൽവിൻ അറ്റോമിക് മാസ് ഇരുപേ പോയിൻ്റ് ഒമ്പത് എട്ട് ഒന്ന് അഞ്ച് യു യൂണിഫൈഡ് അറ്റോമിക് മാസ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോമാണ് യു അറ്റോമിക് മാസ് പറയുന്ന ഒരു യൂണിറ്റാണത് വിവിധ ഇനം ആവർത്തന പട്ടികകൾ കാൽസ്യം സോഫ്റ്റ്വെയർ പോലെ തന്നെ ഇൻ്ററാക്റ്റീവായിട്ടുള്ള പല ആവർത്തന പട്ടികകളും നമുക്ക് ലഭ്യമാണ് ജി പീരിയോഡിക് പീരിയോഡിക് ടേബിൾ ഓഫ് എലമെൻസ് എന്നിവ ഇവയിൽ ചിലതാണ് നമ്മുടെ ഉബുണ്ടുവിൽ ഇവ പലതും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അവ തുറന്ന് പരിശോധിക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഈ പാഠഭാഗത്തു നിന്നുള്ള അസൈൻമെൻറ്റ് കൂടി നോക്കാം കാൽസ്യം സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്വർണം ഇരുമ്പ് സിങ്ക് എന്നിവയുടെ വിശദാംശങ്ങൾ പട്ടികപ്പെടുത്തുക യൂസിങ് കാൽസ്യം സോഫ്റ്റ്വെയർ പ്രിപ്പയർ എ ടേബിൾ കണ്ടെയ്നിങ് ദി ഡീറ്റെയിൽസ് ഓഫ് ദി ഫോളോയിങ് എലമെൻറ്റ്സ് ഗോൾഡ് എ യു ഐ എഫ് ഇ ആൻഡ് സിങ്ക് ഇസഡൻ ഇനി നമുക്ക് ഒരു ചെറിയ ഭാഗം കൂടെ നോക്കാനുണ്ട് മൂലകങ്ങൾക്ക് പേര് വന്ന വഴി ഹൗ എലമെൻസ് ഗോട്ട് ദയർ നെയിംസ് ആദ്യകാലങ്ങളിൽ സ്ഥലം രാജ്യം ശാസ്ത്രജ്ഞർ ഗ്രഹങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടാണ് മൂലകങ്ങൾക്ക് പേര് നൽകിയിരുന്നത് ഇന്ന് അങ്ങനെ അല്ല കേട്ടോ ഐ യു പി എസ് സി ഇൻ്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി അവരുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് ഇപ്പോൾ പേര് വിവരങ്ങൾ നൽകുന്നത് കാൽസ്യം സോഫ്റ്റ്വെയറിൽ ഒരു മൂലകം തിരഞ്ഞെടുത്ത് ജാലകത്തിൻ്റെ ഇടതുവശത്തുള്ള മിസല്ലേനിയസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്തു നോക്കൂ മൂലകം കണ്ടെത്തിയ ആളിൻ്റെ പേര് വർഷം മൂലകത്തിന് പേര് ലഭിച്ചതെങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും നമുക്ക് സോഫ്റ്റ്വെയറിൽ ഒന്ന് നോക്കാം നേരത്തെ നമ്മൾ സോഫ്റ്റ്വെയർ തുറന്നതാണ് ആപ്ലിക്കേഷൻ എഡ്യൂക്കേഷൻ കാൽസ്യം എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക സിംഗ് ഇസഡൻ എന്ന മൂലകത്തിൽ ക്ലിക്ക് ചെയ്യുന്നു ഇടതുവശത്തെ മിസലേനിയസ് എന്ന ടാബ് ഓപ്പൺ ആക്കുക അവിടെ നമുക്ക് ഇത് കണ്ടുപിടിച്ച വർഷം അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിന് ഈ പേര് വന്നത് എന്നീ കാര്യങ്ങൾ കാണാൻ കഴിയും പൊളോണിയം എന്ന മൂലകത്തിലൊന്ന് ക്ലിക്ക് ചെയ്യൂ അതിനുശേഷം മിസലേനിയസ് ടാബ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആ മൂലകം കണ്ടുപിടിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് അതേപോലെ അതിന് പേര് ലഭിക്കാനുണ്ടായ കാരണം എന്താണ് നെയ്ംഡ് ആഫ്റ്റർ പോളണ്ട് ടു ഓണർ മേരി ക്യൂറി അതായത് മേരി ക്യൂറി എന്ന ശാസ്ത്രജ്ഞയ്ക്കുള്ള ബഹുമാന സൂചകമായിട്ടാണ് അതിന് നമ്മൾ ആ പേര് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ പാഠഭാഗത്ത് നിന്നുള്ള അസൈൻമെൻറ്റുകൾ കൂടി ചെയ്യണം കാൽസ്യം സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ പട്ടിക പൂർത്തിയാക്കുക നിങ്ങൾക്ക് ഒരു ടേബിൾ തന്നിട്ടുണ്ട് ഒരു പട്ടിക തന്നിട്ടുണ്ട് കുറച്ച് മൂലകങ്ങളുടെ അവയുടെ പ്രതീകവും തന്നിട്ടുണ്ട് ഇനി നിങ്ങൾ സോഫ്റ്റ്വെയറിൽ നിന്നും അതിൻ്റെ നാമകരണത്തിന് അടിസ്ഥാനമായ കാര്യം അതേപോലെ കണ്ടെത്തിയ ആളിൻ്റെ പേര് കണ്ടെത്തിയ വർഷം ഇവ കണ്ടുപിടിച്ച് പട്ടിക പൂരിപ്പിക്കുക യൂസിങ് കാൽസ്യം സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ദി ഫോളോയിങ് ടേബിൾ